ഹായ് ഓൾ, ന്യൂ മാത്സ്. നിങ്ങൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും ന്യൂ മാത്സ് എന്ന്, അല്ലേ? സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഈ ന്യൂ മാത്സ്, ന്യൂ മാത്സ് പ്രോഗ്രാം എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ന്യൂ മാത്സ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്, ആൻഡ് നമുക്ക് എങ്ങനെയൊക്കെ ഇതിലോട്ട് സെലക്ഷൻ കിട്ടും, ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ആദ്യം തന്നെ ന്യൂ മാത്സ് എന്ന് പറഞ്ഞാൽ നേർച്ചറിംഗ് മാത്തമാറ്റിക്കൽ ടാലൻസ് ഇൻ സ്കൂൾസ്, ഇതാണ് ഇതിൻ്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. ഓക്കെ, സോ എസ് സി ആർ ടി കേരള കണ്ടക്ട് ചെയ്യുന്ന, എസ് സി ആർ ടി കേരള ഇനീഷ്യേറ്റ് ചെയ്ത ഒരു ഇന്നോവേറ്റീവ് പ്രൊജക്റ്റാണ് ന്യൂ മാത്സ്. 2012-13 അക്കാഡമിക് ഇയർ മുതലാണ് നമ്മൾ ന്യൂ മാത്സ് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് എന്തിനു വേണ്ടിയിട്ടാണ് ന്യൂ മാത്സ് സ്റ്റാർട്ട് ചെയ്തത്? ഇറ്റ് എയിംസ് ടു നേർച്ചർ യങ് ടാലൻസ് ഇൻ മാത്തമാറ്റിക്സ് ഫ്രം ഗവൺമെൻറ് ആൻഡ് എയ്ഡഡ് സ്കൂൾസ് ഇൻ കേരള. ഓക്കെ, അത് നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്. നമ്മുടെ കേരള ഗവൺമെൻറ് എയ്ഡഡ് സ്കൂൾസിൽ പഠിക്കുന്ന മാത്തമാറ്റിക്സിൽ ടാലൻ്റ് ഉള്ള കുട്ടികളെ കണ്ടെത്തി അവരെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി, അതായത് മാത്തമാറ്റിക്സ് ഒളിമ്പിയാഡ്സ് പോലത്തെ നാഷണൽ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ എസ് സി ആർ ടി കേരള സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ഇതിലോട്ട് 74 സ്റ്റുഡൻസ് ആർ സെലക്റ്റഡ് എവറി ഇയർ ഫോർ ദ ന്യൂ മാത്സ് പ്രോഗ്രാം. ന്യൂ മാത്സ് പ്രോഗ്രാമിലോട്ട് 74 കുട്ടികളെയാണ് ഓരോ വർഷവും സെലക്ട് ചെയ്യുക. സോ നമ്മൾ പറഞ്ഞു കേരള ഗവൺമെൻറ് എയ്ഡ് സ്കൂൾസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്, അതുപോലെ തന്നെ ക്ലാസ് 6 കുട്ടികളെയാണ് ഈ ഒരു പ്രോഗ്രാമിലോട്ട് സെലക്ട് ചെയ്യുക. ഈ ക്ലാസ് 6 മുതൽ അവർക്ക് ക്ലാസ് 12 വരെ അവർക്ക് എസ് സി ആർ ടി കേരള ഒരു 10-day വെക്കേഷൻ ക്യാമ്പ് ഇൻ ഏപ്രിൽ, ഓരോ സമ്മർ വെക്കേഷനിലും ഒരു 10 വെക്കേഷൻ ക്യാമ്പ് ഉണ്ടാവും. 1-day ക്യാമ്പ് ഇൻ ഡിസംബർ, ഡിസംബറിലൊരു 1-day ക്യാമ്പ് ഉണ്ടാവും. ആൻഡ് അത് കൂടാതെ വേരിയസ് അസൈൻമെൻറ്സ് ഇൻവോൾവിങ് പ്രൊജക്ട്സ് ആൻഡ് ലാബ് വർക്ക്സ്. ഓക്കെ, ലാബ് വർക്ക്സും അതുപോലെ പ്രൊജക്റ്റൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള വേരിയസ് അസൈൻമെൻറ്സും എസ് സി ആർ ടി കേരള ഈ കുട്ടികൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യും. സോ എങ്ങനെയാണ് സെലക്ഷൻ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് വരുന്നത്? സോ 5 സ്റ്റുഡൻസ് ഈച്ച് ഫ്രം സ്റ്റാൻഡേർഡ് 6 ആർ സെലക്റ്റഡ് ഫ്രം ഈച്ച് സ്കൂൾ അപ്പിയർ ഫോർ ടെസ്റ്റ് അറ്റ് ദ സബ് ഡിസ്ട്രിക്ട് ലെവൽ. ഓക്കെ, സബ് ഡിസ്ട്രിക്ട് ലെവൽ എക്സാമിനേഷന് വേണ്ടി ഓരോ സ്കൂൾസിൽ നിന്നും 5 ക്ലാസ് 6 5 വീതം തിരഞ്ഞെടുക്കും. എന്നിട്ട് സബ് ഡിസ്ട്രിക്റ്റിൽ നിന്ന് എന്ത് ചെയ്യും, അവിടെ ഒരു ടെസ്റ്റ് നടത്തും. ആ ടെസ്റ്റിൽ 9 സ്റ്റുഡൻസിന് ഓരോ ഉപജില്ലയിൽ നിന്നും 9 വീതം സെലക്ട് ചെയ്ത് ഒരു ഡിസ്ട്രിക്ട് ലെവൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തും. ഓക്കെ, ഇത് സാധാരണ ജനുവരി മാസത്തിലാണ് നടക്കാറ്. നമ്മൾ ഡിസ്ട്രിക്ട് ലെവൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ജനുവരി മന്തിലാണ് സാധാരണയായിട്ട് നടക്കാറ്. സോ ഇതിൽ നിന്നാണ് നമ്മുടെ ഈ 74 കുട്ടികളെ സെലക്ട് ചെയ്യുക. സോ നമുക്ക് ഈ സെലക്ഷൻ പ്രൊസീജിയേഴ്സ് ഒന്നുകൂടെ ഡെപ്തിലായിട്ട് പറയാം, ഡീപ്പായിട്ട് പറയാം. സോ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു സ്കൂൾ ലെവലാണ് അല്ലേ. സ്കൂൾ ലെവലിൽ നിങ്ങൾക്കൊരു ടെസ്റ്റ് നടത്തും. സോ ഈ ടെസ്റ്റ് നിങ്ങൾ സ്കൂൾസ് തന്നെയാണ് പ്രിപ്പയർ ചെയ്യുക, അതിൻ്റെ എക്സാം സ്കൂൾസ് തന്നെയാണ് അതിൻ്റെ പേപ്പറും എക്സാംസും ഒക്കെ പ്രിപ്പയർ ചെയ്യുക. ആൻഡ് ആ ഒരു ടെസ്റ്റിൽ നിന്ന് 5 സ്റ്റുഡൻസ് വിൽ ബി സെലക്റ്റഡ്. അതിലെ ടോപ്പ് 5 സ്റ്റുഡൻസ് എന്ത് ചെയ്യും, സബ് ഡിസ്ട്രിക്ട് ലെവൽ എക്സാമിന് വേണ്ടി ക്വാളിഫൈ ചെയ്യും. ആൻഡ് അതിനുശേഷം സബ് ഡിസ്ട്രിക്ട് ലെവൽ എക്സാംസ് ഉണ്ടാവും. സോ ഈ സബ് ഡിസ്ട്രിക്ട് ലെവലും ഡിസ്ട്രിക്ട് ലെവൽ ടെസ്റ്റും എസ് സി ആർ ടി കേരള തന്നെയാണ് പേപ്പർ പ്രിപ്പയർ ചെയ്യുക. സോ നമ്മളെ സബ് ഡിസ്ട്രിക്ട് ലെവൽ പേപ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ പാർട്ട് എ പാർട്ട് ബി എന്നുള്ള രൂപത്തിൽ 2 നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ പാർട്ട് എയിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രമാണ് ആദ്യം ഇവാലുവേറ്റ് ചെയ്യുക. പാർട്ട് എയിലുള്ള 30 ക്വസ്റ്റ്യൻസ്, പാർട്ട് എയിൽ 30 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഓരോ 1 ക്വസ്റ്റ്യൻസ് വെച്ചായിരിക്കും. സോ ഈ ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം അവർ ഇവാലുവേറ്റ് ചെയ്യുക. പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസ് ഇവാലുവേറ്റ് ചെയ്യില്ല. ഇനി പാർട്ട് എയിൽ ഇപ്പോൾ 2 or more കുട്ടികൾക്ക് സെയിം മാർക്സ് വരികയാണെങ്കിൽ ടൈ ബ്രേക്കറിനാണ് ഈ പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസ് ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോഴേ അവരെന്ത് നോക്കുള്ളൂ, പാർട്ട് ബിയിലെ ആൻസേഴ്സ് നോക്കുള്ളൂ. നമ്മൾ എന്തിന് പാർട്ട് എയിൽ സെയിം മാർക്സ് കിട്ടിയാൽ, കുട്ടികൾക്ക് സെയിം മാർക്സ് കിട്ടിയാൽ അത് ടൈ ബ്രേക്ക് ചെയ്യാൻ, അതിന് വേണ്ടിയിട്ടാണ് പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് അവർ ഇവാലുവേറ്റ് ചെയ്യുക. ആൻഡ് ടോട്ടൽ ടൈം നോക്കുകയാണെങ്കിൽ 1.5 hours എക്സാം ആണ് നമ്മുടെ സബ് ഡിസ്ട്രിക്ട് ലെവലിൽ നടക്കുക. ആൻഡ് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ 9 സ്റ്റുഡൻസ് വിൽ ബി സെലക്റ്റഡ്. 9 സബ് ഡിസ്ട്രിക്റ്റിൽ നിന്നും, ഓരോ സബ് ഡിസ്ട്രിക്റ്റിൽ നിന്നും സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡിസ്ട്രിക്ട് ലെവൽ എക്സാം ഉണ്ടാവും അല്ലേ. സോ ഡിസ്ട്രിക്ട് ലെവൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ 20 ക്വസ്റ്റ്യൻസ്, ഓക്കെ 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് ഓരോരോ ക്വസ്റ്റ്യൻസിനും 1 വെച്ചിട്ടാണുള്ളത്. സോ 20 ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് 20 കിട്ടും. ആൻഡ് പിന്നെ രണ്ടാമത് 10 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് 3 ക്വസ്റ്റ്യൻസ് ആണ്, ഓരോന്നിനും 3 വെച്ചിട്ടാണ് കിട്ടുക. സോ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിൽ നിന്ന് ടോട്ടൽ 30 കിട്ടും. സോ മാക്സിമം നമുക്ക് ഡിസ്ട്രിക്ട് ലെവൽ എക്സാമിന് 50 ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉണ്ടാവുക. ഇതിൽ ഇതിൻ്റെയും ടെസ്റ്റ് ഡ്യൂറേഷൻ പറയുകയാണെങ്കിൽ 1 hour and 30 minutes, 1.5 മണിക്കൂർ തന്നെയാണ്
എക്സാമിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. ആൻഡ് നമ്മൾ പറഞ്ഞു മാക്സിമം 50 സ്കോർ ആണ്. ഇതിൽ നിന്ന് ഓരോ ജില്ലയിൽ നിന്നും ഓരോ ഡിസ്ട്രിക്റ്റിൽ നിന്നും 5 സ്റ്റുഡൻസ് വിൽ ബി സെലക്റ്റഡ്. 5 കുട്ടികളെ വീതം സെലക്ട് ചെയ്യും. സോ ടോട്ടൽ 14 ഡിസ്ട്രിക്റ്റിൽ നിന്ന് ടോട്ടൽ 70 സ്റ്റുഡൻസ് സെലക്ട് ആവും. നമ്മൾ പറഞ്ഞിരുന്നു 74 സ്റ്റുഡൻസ് ആണെന്ന് അല്ലേ. സോ ഇതിൽ 4 സ്റ്റുഡൻസ് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കാണ് ആ 4 സെലക്ഷൻ. ആ 4 കുട്ടികളുടെ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് സ്റ്റുഡൻസ് ആണ്. സോ ഇത്രയാണ് ന്യൂമാറ്റ്സ് പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മുടെ എക്സ് ആൻഡ് വൈയിൽ പഠിക്കുന്ന ലാസ്റ്റ് ഇയർ ന്യൂമാറ്റ്സ് സ്റ്റേറ്റ് ലെവൽ വിന്നേഴ്സ് ആണ്. ആൻഡ് നിങ്ങൾ ഇപ്രാവശ്യം എഴുതാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻസ് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിൽ ന്യൂമാറ്റ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് റിസോഴ്സസ് കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാം നിങ്ങൾ കണ്ടു നോക്കാം. ആൻഡ് ഇപ്രാവശ്യം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ് ആൻഡ് വൈ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസും അതുപോലെ ലൈവ് ക്ലാസ്സസൊക്കെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ താഴെ കൊടുത്ത ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വഴി രജിസ്റ്റർ ചെയ്യാം. ആൻഡ് ഇതുപോലത്തെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇനിയും ചെയ്യുന്നതാണ്. സോ അതിനുവേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.